പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ലേ, ഒരു ഹാൻഡ്മെയ്ഡ് ബാഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ബാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. ഇനി ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാനൊരു കാർഡ്ബോർഡ് ഇതാ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ലെങ്തിലുള്ള ബാഗാണ് ആവശ്യം അതിനനുസരിച്ച് കാർഡ്ബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ദാ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴ്ഭാഗം ദാ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ആ ഭാഗം അത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രമേ നമുക്കൊരു സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളൊരു കുറച്ചുകൂടി വലിയ ബാഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ കാർഡ്ബോർഡിൻ്റെ സൈസ് കൂട്ടാം. അതുപോലെ തന്നെ ദാ ഇപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം നമുക്ക്. ദേ ഇപ്പോൾ ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മേൽഭാഗം കൂടി ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം നമുക്ക്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ബാഗിൻ്റെ ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും ലെങ്ത് ആവശ്യമാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്ത് നോക്കാം. ഇതേ കണ്ടോ, ഇതേപോലെ വരണം. ആ ഷേപ്പിൽ വേണം നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലീവ് ചെയ്താൽ മതി. രണ്ട് ഭാഗവും അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ എന്തിനാണ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഇതുപോലെ അകത്തോട്ടൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ലീവ് ചെയ്യുക. ഈ ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, കണ്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇൻസൈഡ് കവർ ചെയ്യാനായിട്ട് ഞാനൊരു ഒറിഗാമി പേപ്പർ, രണ്ട് ഒറിഗാമി പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു റെഡ് കളർ ബാഗാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ റെഡ് കളർ ഒറിഗാമി യൂസ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ എന്താ ഏത് കളറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ആ കാർഡ്ബോർഡിൻ്റെ ഇൻസൈഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒറിഗാമി പേപ്പറിൽ ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ആ കാർഡ്ബോർഡിൻ്റെ പുറത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇൻസൈഡ് കവർ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒറിഗാമി പേപ്പർ അതിലോട്ട് ഒട്ടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഒറിഗാമി പേപ്പും കൂടി അതിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ആ പേപ്പറിൽ ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഇൻസൈഡൊക്കെ ഒറിഗാമി പേപ്പർ യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡിൻ്റെ ഔട്ട്സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനായി ഞാനിതാ ഒരു വെൽവെറ്റ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. വെൽവെറ്റ് ക്ലോത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് യൂസ് ചെയ്യാം. ഈ ക്ലോത്ത് നമുക്ക് കാർഡ്ബോർഡിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ആ വെൽവെറ്റ് ക്ലോത്ത് കാർഡ്ബോർഡിലോട്ട് എന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ കാണാനായിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും. നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെൻറ്ററിലെ പാർട്ടും ആ താഴ് പാർട്ടും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് അതിനെ നമുക്കെന്ത് ചെയ്യാം, ഒന്ന് ഒന്നുകിൽ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ ഈ ഭാഗം അത്രയും നമുക്ക് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോറി, എൻ്റെ കയ്യിൽ വേറെ ത്രെഡ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ആ കളർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിതാ ബാഗിൻ്റെ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പാർട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാഗിൻ്റെ രണ്ട് ഭാഗവും എന്തെയാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കെന്താ ഒരു ടാഗ് കൊടുക്കണം അല്ലേ, ഹാങ് ചെയ്യാനായിട്ട് ഒരു ടാഗ്. അതിനായിട്ട് ഞാനിതാ ആ വെൽവെറ്റ് സെയിം വെൽവെറ്റ് ക്ലോത്തിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിരിക്കുകയാണ്. ഇത് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒന്നുകിൽ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗം യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. ഫെവിക്വിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഹാൻഡൊക്കെ നല്ലപോലെ കെയർ ചെയ്യുക കേട്ടോ. കാരണം ഇത് ഇൻസ്റ്റൻ്റ് അഡ്ഹീസി ആയതുകൊണ്ട് നമ്മുടെ വിരലുകളും ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ രണ്ട് ബാഗ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആ ബാഗ് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണാൻ വെരി സിമ്പിളായിട്ടിരിപ്പുണ്ട്. സോ നമുക്ക് ഈ പാർട്ടിൽ എന്ത് ചെയ്യാം, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലുള്ളൊരു ഫ്ലവറും പിന്നെ ദ ഡ്രസ്സിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ലെയ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലവർ ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനിതിൽ സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കിത് എങ്ങനെ ബാഗിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ആ ലെയ്സിനെ ലെങ്ത് കൂട്ടിയും കുറച്ചുമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ലെങ്ത് കൂട്ടിയും പിന്നെ അങ്ങോട്ട് കുറച്ച് കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഫ്ലവറൊന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. നെക്സ്റ്റ് ലെയ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് കുറച്ച് ലെങ്ത് കൂട്ടിയും പിന്നെ അതിൽ നിന്ന് അല്പം കുറച്ചും അങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ബാഗിൽ ഒരുപാട് നമുക്ക് അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫോണോ ക്യാഷോ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്കിതിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാൻ കഴിയത്തില്ല. ബട്ട് നമ്മളിടയ്ക്ക് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഫോൺ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു വച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ബാഗ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇതേ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാട്ടോ ഇതുപോലെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീട്ടിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ബൈ.